ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും കുട്ടികളെ കൊണ്ടൊരു കറക്കാണ്. കറക്കമെന്നൊന്നും പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർ നെഹ്റു പാർക്കിലേക്കാണ് വന്നത്. അവിടെ എത്തിയപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര മടുപ്പ്. അവിടെ പോയി പോയി മടുത്തു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളൊരു വെറൈറ്റി പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നേരെ വേലങ്കം കുന്നിലേക്ക് പോന്നു. വേലങ്കം കുന്ന് തൃശ്ശൂർ തന്നെയുള്ളൊരു സ്ഥലമാണ്. ഒരു കുന്ന്, കുന്നിൻ്റെ മണ്ടയ്ക്കാണ് ഈ പറഞ്ഞ പാർക്കും സെറ്റപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു 1.5 വർഷം മുന്ന് വന്നപ്പോൾ ഇവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പൈസ കൊടുത്ത് കയറുന്ന റൈഡാണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് ഇവിടെ വരുന്നത്. പക്ഷെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. എന്താണെന്ന് അറിയില്ല, ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കണം മേ ബി അതൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ കോമൺ ആയിട്ട് ഒരു സൈഡിലുള്ള ഒരു ചെറിയൊരു പാർക്കുണ്ട്, ആ ഒരു പാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പാർക്കുകളൊക്കെ അടച്ചു അവിടുത്തെ. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ ഞങ്ങൾ ആ പാർക്കിൽ അത്യാവശ്യം അവിടെ അത്യാവശ്യം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ശരിക്കും എൻജോയ് ചെയ്തു അവിടെ. ഞങ്ങളവിടെ പോയതൊരു സൺഡേ ആണ്. പക്ഷെ സൺഡേ ആണെങ്കിലും വലിയ കാര്യത്തിലുള്ള തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കയറാൻ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്ക് ചാർജ് ഇല്ല. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാറിന് എത്രയാണെന്ന് എനിക്കറിയില്ല, ഫോർ വീലിന് എത്രയാണെന്ന് അറിയില്ല. ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത്. സ്കൂട്ടറിന് 10 രൂപ അവർ വാങ്ങുന്നുണ്ട് പാർക്കിംഗ് ചാർജ്. വിലങ്ങൻ കുന്ന്, കുന്നായതുകൊണ്ട് തന്നെ അവിടെ വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. നമ്മളൊരു ഈവനിങ് ടൈമിലൊക്കെയാണ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ്. എനിക്ക് തോന്നണ കുറച്ചും കൂടി ഇവരൊന്ന് മെയിൻറ്റെയിൻ ഇവിടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ
ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. മുന്നേ അങ്ങനെ തന്നെയായിരുന്നു, മുന്നേ നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ആ മെയിൻറ്റെനൻസ് ഒക്കെ പോയി ആകെ കാടും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേര് ഇങ്ങോട്ട് ഉറപ്പായിട്ടും വരും. നിറയെ നടപ്പാതകളും ഇരിക്കാനുള്ള ഷെഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഷെഡുകൾ കുറേ സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഷെഡിൽ ഞങ്ങൾ കയറി കുറച്ച് നേരം ഇരുന്നു. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ആ ഒരു അസ്തമയമൊക്കെ അവിടെ ഇരുന്ന് കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അതിനിടയ്ക്ക് പാപ്പി ഭയങ്കര ബഹളമായിരുന്നു. അവന് ഫോട്ടോ എടുക്കാൻ ഫോണ് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണ ഫോൺ എങ്ങനെ നിനക്ക് തരും മോനെയും ചോദിച്ചിട്ട് ചോദിച്ചതിന് അവന് ഭയങ്കര ദേഷ്യമായി, ഭയങ്കര വാശിയായിരുന്നു. അപ്പം ഞാൻ നിന്നെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ അവിടെ സൈഡിലിരുത്തി സൂമൊക്കെ ചെയ്തു. പക്ഷെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ കണ്ണുനീർത്തുള്ളിലൊക്കെ തുടച്ചു കൊടുത്തിട്ട് സോപ്പിടായിരുന്നു. പക്ഷേ ആശാൻ ഒരു രക്ഷയില്ല, സോപ്പ് ഒന്നും ചെയ്തൊരു കാര്യം ഉണ്ടായില്ല. അത് ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇതാണ് ആ റൈഡുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. എല്ലാത്തിലും കയറാൻ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു. ഞങ്ങൾ മുന്നിങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്ന് എല്ലാ റൈഡിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഒരു ഒന്നര വർഷം ഗ്യാപ്പാണെങ്കിൽ പോലും ഇങ്ങനൊരു അവസ്ഥയിൽ ഇത് കാണേണ്ടി വന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അവിടെ ബട്ടർഫ്ലൈ സോണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ബട്ടർഫ്ലൈ പോലും ഉണ്ടായില്ല. അവിടെ കുടുംബശ്രീയുടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ടുള്ള അന്ന് അത് ഓപ്പണൊന്നും ആയിരുന്നില്ല. അതിനെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഹോട്ടൽ പോലെ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നൊന്നും ഉണ്ടായില്ല. അങ്ങനെ ബട്ടർഫ്ലൈനെ അന്വേഷിച്ച് നടന്ന് എനിക്ക് ബട്ടർഫ്ലൈനെ കാണാൻ പറ്റി. പക്ഷെ അത് ബട്ടർഫ്ലൈ സോണിൻ്റെ അവിടെ ആയിരുന്നില്ല. ഇവർ ഈ സ്തൂപം വെച്ചിരുന്ന സ്ഥലത്തായിരുന്നു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ചെടിയിൽ മാത്രം ഇങ്ങനെ ബട്ടർഫ്ലൈ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ ബട്ടർഫ്ലൈയുടെ പുഴു ഉണ്ടല്ലോ,
അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ബട്ടർഫ്ലൈയുടെ ചെടിയാന്ന് തോന്നുന്നുണ്ട്. ഈ ചെടിയിലാണ് ബട്ടർഫ്ലൈ ഇങ്ങനെ മുട്ടയിട്ടിട്ട്, സോറി മുട്ടയല്ല, പുഴുവിനുണ്ടാക്കിയിട്ട് ബട്ടർഫ്ലൈ ആവാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ബട്ടർഫ്ലൈ പുഴുവിനൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഞാൻ അവരെ ഡിസ്റ്റേബ് ചെയ്തില്ല, അത് നാളെ ഒരു ചിത്രശലഭമായിട്ട് അടിപൊളിയിട്ട് വരേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതേപോലത്തെ ചെടികൾ ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെടി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ബട്ടർഫ്ലൈ വരണേ. അങ്ങനെ ചേച്ചി എനിക്കൊരു ഐസ്ക്രീം മേടിച്ച് തന്നു. പാപ്പി പിന്നെ ഓൾറെഡി ഐസ്ക്രീമിന് വേണ്ടി ബഹളമായിരുന്നു, ഞാൻ ഐസ്ക്രീം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവനപ്പോൾ ചോക്ലേറ്റ് വേണ്ട, എൻ്റെ സ്ട്രോബെറി മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് സ്ട്രോബെറി മേടിച്ചു കൊണ്ടുപോയി. ഇങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് കുട്ടികൾക്കൊക്കെ ഹാപ്പിയായി. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ നേരത്തെ കയറിപ്പോയ കിഡ്സ് പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് മേലോട്ട് കയറിപ്പോകുന്ന. അപ്പോൾ അതെന്താ സംഭവം എനിക്കൊരു, ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അതൊരു കാണാനൊരു ആകാംക്ഷയിൽ ഇങ്ങനെ കയറിപ്പോയി എൻ്റെ മേലോട്ട്. അപ്പോൾ അതൊരു വാച്ച് ടവർ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ കാടും പടലൊക്കെ വളർന്ന് നിൽക്കണോണ്ട് നമുക്ക് ശരിക്കുള്ള വ്യൂ കിട്ടിയില്ല ഇതിൻ്റെ മേലെ. നമ്മൾ നേരത്തെ പോയ വാച്ച് ടവറല്ലേ, അതിൻ്റെ അത്ര വ്യൂ ഒന്നുമില്ല. എന്നാലും കുട്ടികൾക്ക് കളിക്കാൻ, ഓടി കളിക്കാൻ ഒരു പ്ലേസ് കിട്ടി. അവരതിന് ചുറ്റും ഇങ്ങനെ കുറേ ഓടി കളിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ താഴോട്ട് വന്നു. ഇതിന് ശരിക്കും രണ്ട് എൻട്രൻസ് ഉണ്ട് വേലങ്കം കുന്നിന്. ആദ്യം ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട്, അത് കയറി നമ്മൾ ഈ കാട്ടുവഴി പോലത്തെ വഴി കൂടെ ഇങ്ങനെ വരണം മേലോട്ട്. എന്നിട്ട് വീണ്ടും ഒരു എൻട്രൻസ് ഉണ്ട്. അങ്ങനെയാണ്, അപ്പോൾ രണ്ട് എൻട്രൻസ് ഉണ്ട് ഇതിന്. ആദ്യം ഏറ്റവും താഴെയുള്ള എൻട്രൻസിലായിരുന്നു ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്, പിന്നെയാണ് മുകളിലോട്ട് ആ ഒരു എൻട്രൻസ് മാറ്റിയത്. അപ്പോൾ നേരം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങി. ഞങ്ങൾക്ക് അതിനേക്കാൾ മുന്നേ വീട്ടിലെത്തണം. സ്കൂട്ടറിലായതുകൊണ്ട് കുട്ടികൾ ഉറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഓൾ.